നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് പുലർച്ചെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയായ അതായത് ബംഗ്ലാദേശിലെ മാൾഡ ജില്ലയിൽ നിന്ന് ഒരു ചൈനീസ് ചാരനെ നമ്മുടെ സുരക്ഷാ ഭടന്മാർ പിടികൂടി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ചൈനീസ് പാസ്പോർട്ടും അതേസമയം തന്നെ ബംഗ്ലാദേശിൻ്റെ വിസയുമാണ് ഉണ്ടായിരുന്നത് ഒപ്പം ഒരു ലാപ്ടോപ്പും മൂന്ന് സിം കാർഡും ഒക്കെ അദ്ദേഹത്തിൻ്റെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ പിടികൂടിയ വ്യക്തി സംസാരിക്കുന്നത് മാൻഡരിൻ എന്ന ചൈനീസ് ഭാഷയാണ് അപ്പോൾ ഈ മാൻഡരിൻ സംസാരിക്കുന്ന നമ്മുടെ ബി എസ് എഫിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നിട്ട് തുടർന്നുള്ള ചോദ്യം ചെയ്യലിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ സുരക്ഷാ വിഭാഗം എന്തായാലും ഇതൊരു ആശങ്ക ഉയർത്തുന്ന ഒരു വാർത്ത തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ചൈനീസ് പൗരനെ അദ്ദേഹം ചാരനാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹമാണ് ഇപ്പോൾ ഇന്ത്യയുടെ പിടിയിലായിരിക്കുന്നത് ഇനിയിപ്പോൾ നയതന്ത്ര തലത്തിലൊക്കെ ഒരുപക്ഷെ ചൈനയുമായിട്ട് ആശയവിനിമയമോ അല്ലെങ്കിൽ വിലവേശലോ മറ്റോ ഒക്കെ നടന്നേക്കാം കാരണം ഒരു ചൈനക്കാരനാണ് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയുടെ പിടിയിലായിരിക്കുന്നത് തുടർന്ന് എന്താവും എന്ന് ഇനി കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു ഇദ്ദേഹം ചാരനാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹത്തിനെ പിടികൂടിയത് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തായ പശ്ചിമ ബംഗാളിലെ മാൾഡ ജില്ലയിൽ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ സ്ഥലത്ത് നിന്നാണ് ഇയാളെ കൂടാതെ കൂടുതൽ വല്ല ചൈനക്കാരും നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു കയറിയോ എന്നുള്ള അന്വേഷണത്തിൽ കൂടിയാണ് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട് മുമ്പ് നമ്മൾ പത്രത്തിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും നമ്മൾ അറിഞ്ഞൊരു വാർത്തയാണ് ചൈനയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ന്യൂനപക്ഷക്കാരായിട്ടുള്ള സ്ത്രീകളെയൊക്കെ പരീക്ഷണ വസ്തുവാക്കാൻ വേണ്ടി വിൽക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ മുമ്പ് കേട്ടിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ താലിബാൻ അതായത് അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ വില പണം കൊടുത്ത് വാങ്ങി അവരെ ചാവേറുകളായി ഉപയോഗിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയോടെയുണ്ട് തികച്ചും മനുഷ്യത്വ വിരുദ്ധമായ അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട അങ്ങേയറ്റം മനുഷ്യരാശിയെ ഞെട്ടിക്കുന്ന തന്നെ ഒരു വാർത്തയാണ് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പാകിസ്ഥാനിൽ നിന്ന് വില കൊടുത്ത് വാങ്ങി അതിന് അവരെ അഫ്ഗാനിസ്ഥാനിൽ ചാവേറുകളായി അല്ലെങ്കിൽ ബോംബൊക്കെ ബെൽറ്റ് ബോംബൊക്കെ കെട്ടിയിട്ട് ആ സൂയിസൈഡ് സ്ക്വാഡിൽ ചേർത്തിട്ട് അവരെ ചാവേറുകളാവാൻ ഉപയോഗിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി മറ്റൊരു വാർത്ത ഇപ്പോൾ നമ്മുടെ കേരള സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട് ഒരു പരിശുദ്ധ പ്രേമം അല്ലെങ്കിൽ പരിശുദ്ധ പ്രണയം എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ അതിന് തള്ളിക്കെട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സൈക്കോ കാമുകൻ അല്ലെങ്കിൽ ഒരു പ്രാന്തൻ എന്നൊക്കെ വേണമെങ്കിൽ ഈ വ്യക്തിയെ വിശേഷിപ്പിക്കാം 10 വർഷത്തോളം താൻ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ പുറം ലോകം കാണിക്കാതെ ഒരു മുറിയിൽ അടച്ചിട്ട് അതിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യവും ആശയവിനിമയ സ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യവും എല്ലാം നിഷേധിച്ച ഒരാളെ പിന്നെ മറ്റെന്ത് വിളിക്കാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ 7-ാമത്തെ ബീവി മരിച്ചപ്പോൾ അതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഒരു സ്മാരകം അതായത് താജ്മഹൽ എന്നാണ് അതിൻ്റെ പേര് ഒരു പ്രണയ കുടീരം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് വിശേഷിപ്പിക്കുന്നത് അതിനുശേഷം ഈ മരിച്ച തൻ്റെ ബീവിയുടെ അനിയത്തെ കെട്ടി സ്നേഹം കാണിച്ച ആൾ കെട്ടിയ ആ ഒരു സ്മാരകത്തിന് നമ്മൾ വിളിക്കുന്ന പേര് പ്രണയകുടീരമെന്നാണ് അപ്പോൾ ആ ഒരു സ്മാരകത്തിനെ നമുക്ക് പ്രണയകുടീരം എന്ന് വിളിക്കാമെങ്കിൽ ഇത്തരം പ്രാന്തുകൾ കാണിക്കുന്നതിനെയും നമ്മുടെ മാധ്യമങ്ങൾ ഈ പ്രേമം അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ തീവ്രത എന്നൊക്കെ പറഞ്ഞില്ല എങ്കിലേ അത്ഭുതമുള്ളൂ മറ്റൊരു വാർത്ത അതേപോലെ തന്നെ ചാനലുകൾ ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ 100 കോടിയുടെ വനം കൊള്ളയെ പറ്റിയാണ് കഴിഞ്ഞ മന്ത്രിസഭയിലെ രാജു ആയിരുന്നു അതിലെ മന്ത്രിയായിട്ടിരുന്ന അദ്ദേഹത്തിന് പങ്കുണ്ട് ഉദ്യോഗസ്ഥരൊക്കെ കൈക്കൂലി മേടിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും പിണറായി മന്ത്രിസഭയുടെ 2-ാം ഊഴത്തിൽ തന്നെ 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ആദ്യത്തെ കൊള്ളയെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 14,424 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധിച്ചതായിട്ട് പറയുന്നത് അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 13.45% മരണം ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് 194 പേരാണ് നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് അവരിൽ പലരെയും നമുക്ക് നേരിട്ടറിയാവുന്നവരാണ് ചിലരൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ചിലരൊക്കെ ചിലരുടെയൊക്കെ ബന്ധുക്കളാണ് ഉറ്റവരാണ് അങ്ങനെ 10,000-ത്തിന് മുകളിൽ മനുഷ്യരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഹജീവികളാണ് ഇതിനകം തന്നെ ഈ കോവിഡ് എന്ന ഈ മഹാമാരി ബാധിച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് നമ്മൾ കൂടുതൽ
ശ്രദ്ധാലുക്കളാകേണ്ടി ഇരിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.